കൊറോണയ്ക്ക് ശേഷം കൊച്ചി മറൈൻ ഡ്രൈവിൽ വ്യാപകമായി കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരുടെ കുട്ടികളെ ഉപയോഗിച്ച് ഭിക്ഷാടനവും കച്ചവടവും നടത്തുന്നത്. ബാലവേല നിരോധന നിയമപ്രകാരം 6 മാസം മുതൽ 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന ശിക്ഷയാണത്. ഇതിനൊരു തടയിടാൻ ഒരുങ്ങുകയാണ് ശരണബാല്യം എന്ന പദ്ധതിയിലൂടെ ചൈൽഡ് ലൈനും ജില്ലാ ഭരണകൂടവും ശിശുക്ഷേമ വകുപ്പുമെല്ലാം. ഡ്രൈവ് ഈ ഞങ്ങൾ ഈ ഡ്രൈവ് നടത്തുന്നത് ഞങ്ങളുടെ ജില്ലാ പോലീസ് ചീഫ് നാഗരാജ സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സിറ്റി പോലീസ് കമ്മീഷണർ, അതുപോലെ തന്നെ DCP ശശീന്ദ്രൻ സാർ അവർ രണ്ടുകൂടെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിറ്റിയിൽ നമ്മളുടെ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരുപാട് കുട്ടികൾ അവർ ബെഗിങ് നടത്തുന്നു, അതുപോലെ തന്നെ കച്ചവടങ്ങൾ നടത്തുന്നു, ഒരുപാട് കുട്ടികളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ആ കുട്ടികളുടെ അവർ ഈ സമയത്ത് പഠിക്കേണ്ട ആളുകൾ അവർ പഠിക്കാതെ അവർ ഈ തെരുവിൽ കൂടി അലയാണ്. അപ്പോൾ അങ്ങനെ തെരുവിൽ കൂടി അലയുന്ന കുട്ടികളെ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം അവർ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷനാണ്. അവരെ റെസ്ക്യൂ ചെയ്യേണ്ടത് പോലീസിൻ്റെയും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുണ്ട്, അവരുടെ ഓഫീസിൽ നിന്നുള്ളവരുണ്ട്, അതുപോലെ ലേബർ ഓഫീസിൽ നിന്നുള്ളവരുണ്ട്, അതുപോലെ പോലീസിൻ്റെ സ്പെഷ്യൽ പോലീസ് ജുവനൈൽ യൂണിറ്റിൽ നിന്നുള്ളവരുണ്ട്, അവരെ എല്ലാവരും ആയിട്ട് അതുപോലെ DLSA ആയിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇവരോടെല്ലാം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പ്രസിഡൻ്റായിട്ട് സംസാരിച്ചിരുന്നു, ചെയർപേഴ്സണായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവരുടെ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഈ ഡ്രൈവ് തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് അത് ഇങ്ങനൊരു കമ്പൈൻഡ് റൈഡ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. അത് ഈ ഇവിടുന്ന് ഈ നമ്മളുടെ തെരുവിൽ അലയുന്ന കുട്ടികളെ എല്ലാവരെയും രക്ഷിക്കുന്നവരെ തുടരുന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ലക്ഷ്യം ഇതാണ്, കുട്ടികൾ തെരുവിൽ കൂടി അലഞ്ഞ് അവർ ഈ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുണ്ട്, അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ല, അതിൽ ഒരു ചെറിയ ഞങ്ങളെക്കാൾ ഒരു അല്പം കൂടെ കൂടുതൽ അന്വേഷണം നടത്തിയിരിക്കുന്നത് ഈ മറ്റേ ലേബർ ഡിപ്പാർട്ട്മെൻറ്റും അവർ അന്വേഷണം നടത്തുന്നത്, അവർ താമസിക്കുന്ന ക്യാമ്പിനെ കുറിച്ച് പോലും അവർക്ക് അറിയാം. അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഈ ജോയിൻ്റായിട്ട് വർക്ക് ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ. കുട്ടികൾ ഞങ്ങളുടെ കാഴ്ചയിൽ വിൽപ്പനയ്ക്ക് ഈ മറ്റേ ഈ പേനയൊക്കെ വിൽക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഉണ്ടെന്നുള്ളത് നമ്മൾ ഇനി ഈ കുട്ടികളെ കൊണ്ടുപോയി അവരോട് ചോദിച്ചൊക്കെ വേണം മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത്. ശരണബാല്യം പദ്ധതിയുടെ ഭാഗമായി തെരുവിൽ കച്ചവടത്തിലും ഭിക്ഷാടനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളെ കാക്കനാട് ചൈൽഡ് വെൽഫെയർ സെന്ററിലേക്കാണ് മാറ്റുക. ഇവിടെ നിന്നും കൃത്യമായ കൗൺസിലിംഗിന് ശേഷമായിരിക്കും കുട്ടികളെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടു നൽകുക. നിലവിൽ മറൈൻ ഡ്രൈവിൽ കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന 2 കുട്ടികളെ ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾ തുടരുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ക്യാമറമാൻ മനുവിനോടൊപ്പം അഖില അശോകൻ.